ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ എൻ്റെ പേരാഗിൽ ഇന്ന് നമ്മൾ പ്രിവ്യൂവിൽ കണ്ടെടുക്കുന്ന ഇൻട്രോ വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നാണ് നോക്കാൻ പോകുന്നത് ഇത് വളരെ സിംപിളാണ് അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരുന്നാൽ മതി അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് വേണമെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്തു തരുന്നതാണ് അതുപോലെ തന്നെ ഇന്നത്തെ യൂസ് ചെയ്തേക്കുന്ന വീഡിയോ ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ ചാനൽ ആയിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ ഇനിയും പോലത്തെ വീഡിയോസൊട്ട് വരുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ആദ്യമേ നമ്മളെ കൈ മാസ്റ്റർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അതിൽ ആ ക്രിയേറ്റ് നോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അത് സിക്സ് ടി ഇസ്റ്റിന് അതിൽ നെക്സ്റ്റ് ചെയ്യുക ഇനി നമ്മൾ ഇമേജ് ക്ലിക്ക് ചെയ്താൽ ഫസ്റ്റ് എടുക്കുന്ന ബ്ലാക്ക് ഇമേജ് എടുക്കുക അതൊരു ടെൻ സെക്കൻഡ് ആക്കി കൊടുക്കുക ഇവിടെ നമ്മുടെ ആക്കി കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ത്രീ സെക്കൻഡിൽ ഒരു മൂന്ന് സെക്കൻഡൊക്കെ ആവുന്ന ടൈമിൽ കൊണ്ടുവയ്ക്കുക അവിടെ കൊണ്ടുവച്ചിട്ട് കറക്റ്റ് ഒരു മൂന്ന് സെക്കൻഡ് മതി ആ ഓക്കെ മൂന്ന് സെക്കൻഡ് കൊണ്ടുവയ്ക്കുക അവിടെ നമ്മൾ ലെയർ ക്ലിക്ക് ചെയ്യുക മീഡിയയിൽ പോവുക നമ്മൾ ലോഗോ ആഡ് ചെയ്യുക ഞാൻ അവിടെ ട്രാൻസ്പെറൻ്റ് ആണ് ബാക്കിൽ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഒരു ആണ് ആഡ് ചെയ്തേക്കുന്നത് ആഡ് ചെയ്തിട്ട് അതൊന്ന് ഫുള്ളാക്കി കൊടുക്കുക എന്നിട്ട് പിന്നെ ആ മൂന്ന് സെക്കൻഡിൽ പോയിട്ട് ലെയർ പോവുക ഞാൻ അവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഷാഡോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതൊന്ന് കൊടുക്കുക അതൊന്ന് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കറക്റ്റാക്കി ഒന്ന് ആ സ്ക്രീൻ വരുന്ന രീതി വെക്കുക അപ്പോൾ ഫുൾ ബ്ലാക്ക് ബ്ലാക്കാവുന്നതാണ് ഇനി അവിടെ ഒരു കീ ഫ്രെയിം ഉണ്ട് ആ കീ ഫ്രെയിമിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഫസ്റ്റ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി കീ ഫ്രെയിം ആഡ് ആവും എന്നിട്ട് ഒരു നാല് പോയിൻറ്റ് അഞ്ച് ഇവിടെ ഒരു ഫോർ സെക്കൻഡ് ഒരു സംതിങ് വരുന്ന രീതിയിൽ കൊണ്ടു വെക്കുക അല്ലെങ്കിൽ ഒരു ഫൈവിൽ വെച്ചാലും കുഴപ്പമില്ല എന്നിട്ടത് മുകളിലോട്ടൊന്ന് സൂ മൂവ് ചെയ്താൽ മതി അപ്പോൾ അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ആവും അപ്പോൾ ഇനി നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഷാഡോ പോലെ പോകുന്ന കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ആ സ്റ്റെപ്പ് അത്രേ ഉള്ളൂ അപ്പോൾ അത് ഓക്കെ ആണോന്ന് നമ്മൾ കറക്റ്റ് ചെക്ക് ചെയ്യുക എന്നിട്ട് ആ മൂന്ന് സെക്കൻഡിൽ പോവുക ലെയർ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് പോവുക എഫക്റ്റിൻ്റെ അകത്ത് ഒരു സാധനം ഡൗൺലോഡ് ചെയ്യുന്നുണ്ട് അത് ഇതേപോലെ ഡിസ്ട്രോഷൻ്റെ അകത്ത് മിറേജ് എന്ന് പറഞ്ഞൊരു എഫക്റ്റാണ് അതൊന്ന് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ബാക്ക് വരിക അപ്പോൾ നമ്മൾ എഫക്റ്റിൻ്റെ അകത്ത് ആ എഫക്റ്റ് ആഡ് ആവുന്നതാണ് അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആ എഫക്റ്റ് നമ്മളെ ലോഗോയിൽ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ അത് നമ്മളൊന്ന് കറക്റ്റായിട്ട് നമുക്ക് സെറ്റിംഗ്സിൽ പോയിട്ട് വല്ല ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതി വരും അപ്പോൾ നമ്മുടെ ഡയറക്ഷൻ എക്സോർവ് ആയി ഒരു വൺ ആക്കാക്കി കൊടുക്കുക ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ഞാൻ കൊടുത്തേക്കുന്നത് വേറെ ചേഞ്ചസ് ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ നമുക്ക് പ്ലേ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ കാണാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ ലോഗോടെ ഒരു ഔട്ട് അനിമേഷൻ കൊടുക്കണം അവിടെ നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കുക നമ്മൾ ഔട്ട് ആ ലോഗൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഔട്ട് അനിമേഷൻ വരും അതിൽ നമുക്ക് ഇഷ്ടമുള്ള എഫക്ട് കൊടുക്കാം ഞാനിവിടെ എറി കൊടുക്കുകയാണ് നമ്മൾ ഓരോന്ന് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം ഞാൻ അവിടെ സ്കെയിൽ അപ്പം കൊടുക്കുകയാണ് അപ്പോൾ നല്ല സ്പീഡിൽ പോകുന്നത് അതുകൊണ്ട് നമുക്ക് ഒരു ടു പോയിൻറ്റ് ഫൈവ് ത്രീ ആ റേഞ്ച് കൊടുക്കാം അപ്പോൾ ടു പോയിൻറ്റ് ഫൈവ് നമുക്ക് നമുക്കിതാണ് ഇവിടെ വരെ വന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ സൂം ആയി പോകുന്ന രീതിയിലാണ് വരുന്നത് അപ്പോൾ നമ്മൾ ആ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള വീഡിയോ ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യാം അപ്പോൾ ഏറ്റവും ഫ്രണ്ടി വരുമോ ഏറ്റവും ഫ്രണ്ടി വന്നിട്ട് നമ്മൾ ഈ ക്ലിക്ക് ചെയ്യുക മീഡിയയിൽ പോവാൻ ഞാൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതേ കയറി നിങ്ങൾ ആ വീഡിയോ ഡൗൺലോഡ് ചെയ്യുക വീഡിയോ ഡൗൺലോഡ് ചെയ്ത് ജിമോ ഒന്ന് ആഡ് ചെയ്യുക സ്പ്ലിറ്റ് സ്ക്രീനിൽ ക്ലിക്ക് ചെയ്യുക സെക്കൻഡ് ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ ഫുൾ സ്ക്രീനിൽ വരുന്നതാണ് ഇനി നമ്മളതൊന്നൊന്ന് പ്ലേ ചെയ്ത് നോക്കുക ഓട്ടോമാറ്റിക്കലി അതിൻ്റെ അകത്തൊരു ഓഡിയോ ഉണ്ട് നിങ്ങൾക്ക് അത് മതിക്ക് അത് തന്നെ എടുക്കുക അപ്പം ഇവിടെ ഒന്നും വരുന്നില്ല അപ്പോൾ ആ വീഡിയോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ ബ്ലെൻഡിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക സ്ക്രീൻ എന്നു പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ടിക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇനി നമ്മൾ ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം വീഡിയോ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ നമ്മളത് കറക്റ്റായിട്ട് വരുന്നതാണ് അപ്പോൾ നമ്മൾ വീഡിയോ പ്ലേ ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് വരുന്ന രീതിയിലുണ്ട് അപ്പോൾ നമ്മൾ ലോഗോ ഇവിടെ വെച്ചേക്കുന്ന പോലെ പൊസിഷൻ ചേഞ്ച് ഉണ്ടെങ്കിലോ ഇല്ലെങ്കിൽ കുറച്ച് താഴോട്ട് പോയിട്ടുണ്ടെങ്കിലോ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലോ നമ്മൾ ആ ലോഗ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് മൂവ് ചെയ്ത് ആ റൗണ്ട് ആ ഗ്ലോബ് പോലും കിടക്കത്തില്ല ആ അതിൻ്റെ അകത്ത് വരുന്ന രീതിയിലൊന്ന് സെറ്റ് ചെയ്താൽ മതി സൂം ഔട്ട് വേണമെങ്കിൽ സൂം ഔട്ട് ചെയ്യാം സൂമിന് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് വരുന്ന കറക്റ്റ് ഒന്നാക്കി കൊടുത്തിരുന്നാൽ മാത്രം മതി ഇനി 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 നമ്മളിതൊന്ന് പ്ലേ ചെയ്ത് നോക്കുക പ്ലേ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ അകത്തു നിന്ന് കറക്റ്റായിട്ട് വരുന്നതൊക്കെ കാണാൻ പറ്റും ഇപ്പോൾ ഇവിടെ അത് ഓക്കെ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം ഇഷ്ടമുള്ള കളർ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം അതെങ്ങനെയാണെന്ന് കൂടെ പറഞ്ഞു തരാം അപ്പോൾ നമ്മൾ ആ വീഡിയോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക നമ്മളിപ്പോൾ ഇൻട്രോ വീഡിയോ എന്ന് പറഞ്ഞ് കിടക്കുന്നില്ലേ ആ വീഡിയോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൻ്റെ അകത്ത് അഡ്ജസ്മെൻറ്റ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും താഴെ വരണം ഏറ്റവും താഴെ വരുമ്പോൾ ഷൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതിൻ്റെ അകത്ത് ഒരുപാട് വാല്യൂസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇനി ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതനുസരിച്ച് അതിന് ഓരോ ഓരോ കളർ വരുന്നതാണ് അപ്പോൾ ഞാൻ ഇവിടെ ഒരു കളർ എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിവിടെ കാണാം വേറൊരു കളർ വന്നിട്ടുണ്ട് ബാക്കി എല്ലാം തന്നെ ആയിരിക്കും എന്നിട്ട് നമ്മൾ ഓരോ കളർ ഏത് കളർ വേണമെങ്കിൽ ആൾക്ക് കൊടുത്തിട്ട് നമുക്ക് ഇത് എക്സ്പോർട്ട് ചെയ്യാമതി അപ്പം അതിനായിട്ട് ഏറ്റവും കൂടുതൽ ഷെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മളെ വീഡിയോ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എഴുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഇനി ഇതുപോലത്തെ വീഡിയോസായിട്ട് വരുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ